അറേഞ്ച്മെൻ്റ് ഓഫ് ഡയമെൻഷനിങ്ങിൽ നാലാമത്തേതായിട്ട് പഠിക്കാനുള്ളതാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ് ഫിഗർ ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് ദിസ് മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഈഫ് സ്പേസ് ലിമിറ്റേഷൻ ഒക്വേസ് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് അതിൽ കുറേ സർക്കിളുകൾ മാർക്ക് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാം പിന്നെ അതിൽ സൈഡിൽ അളവുകളും കൊടുത്തിട്ടുണ്ട് ഓരോ സെൻറ്റർ ലൈനിലേക്കുള്ള അളവുകളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഗ്രാഫ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ടാകും അതിൽ എക്സ് വാല്യൂ വൈ വാല്യൂ വെച്ചിട്ട് ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ അതേ മെത്തേഡാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് ഒരു എൻഡ് പോയിന്റിൽ നിന്ന് ഈ എക്സ് ആക്സിൽ ഇരുപത് 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 എന്ന് കാണിച്ചിട്ടുണ്ട് അത് എക്സ് വാല്യൂ ആയിട്ട് എടുക്കാം പിന്നെ പതിനഞ്ച് മുപ്പത് പതിനഞ്ച് അങ്ങനെയും കാണിച്ചിട്ടുണ്ട് അതാണ് വൈ വാല്യൂ ആയിട്ട് എടുക്കാം അപ്പോൾ ഇരുപത് എന്നുള്ള ആ വാല്യൂ വരുന്ന ആ സെൻറ്റർ ലൈനും പതിനഞ്ചിൽ വരുന്ന സെൻറ്റർ ലൈനും കൂട്ടിമുട്ടുന്ന പോയിൻറ്റിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും അതേപോലെ ഓരോ സർക്കിളും വരച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഡയമെൻഷൻ ചെയ്യുന്ന രീതിയാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് ഗ്രാഫ് പേപ്പറിലൊക്കെ ഫിഗേഴ്സ് വരച്ചവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എക്സ് വാല്യൂ വൈ വാല്യൂം കൂട്ടിമുട്ടുന്ന പോയിന്റില് പോയിന്റ് മാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ സർക്കിളുകളൊക്കെ വരച്ചിരിക്കുന്നത് ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് സൂപ്പർ ഇമ്പോസ്റ്റ് റണ്ണിംഗ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ മെത്തേഡാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് ഫിഗർ ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് കോർഡിനേറ്റ് ഡയമെൻഷനിങ് മെത്തേഡ് എക്സാക്റ്റ് ഡയമെൻഷൻസ് ഫ്രം ബർത്ത് ഡാറ്റ മാക്സസ് ടു ദ റെസ്പെക്റ്റീവ് സെൻ്റർ ഓഫ് ദ ഹോൾസ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് മെത്തേഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിഗറും പിന്നെ ആ ഫിഗറിൽ ഓരോ ഡയമെൻഷൻസും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ കോളവും തന്നിട്ടുണ്ട് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഓരോ സർക്കിളും നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് വണ്ണ് മുതൽ ടെന്ന് വരെയുള്ള നമ്പേഴ്സാണ് ഓരോ സർക്കിളിനും കൊടുത്തിട്ടുള്ളത് കൂടാതെ ആ ഓരോ നമ്പേഴ്സിൻ്റെയും എക്സ് വാല്യൂ വൈ വാല്യൂ പിന്നെ ആ സർക്കിളിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എക്സ് വാല്യൂ വൈ വാല്യൂ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഓരോ സർക്കിളും ഇപ്പോൾ ഒന്നാമത്തെ സർക്കിളാണെങ്കിൽ അതിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് പതിനഞ്ചും വൈ വാല്യൂ ഇരുപതും ആണ് ആ പതിനഞ്ചും ഇരുപതും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഡയമീറ്റർ ടെന്നുള്ള സർക്കിള് വരയ്ക്കേണ്ടത് മറ്റൊരു സർക്കിള് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏഴാമത്തെ സർക്കിള് നോക്കുകയാണ് അപ്പോൾ ഏഴാമത്തെ സർക്കിളിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഫിഫ്റ്റിയും വൈ വാല്യൂ ട്വൻറ്റിയും ആണ് അപ്പോൾ ആ കിട്ടുന്ന പോയിൻ്റിൽ വരയ്ക്കേണ്ട സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ട്വൻറ്റി എം എം ആണ് ആ കാര്യങ്ങളൊക്കെ ആ ടേബിൾ ടേബിളാർ കുളത്തിൽ തന്നിട്ടുണ്ട് ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഈ സർക്കിളുകളൊക്കെ വരയ്ക്കേണ്ടത് ഈ ടേബിൾ ആർ കോളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സർക്കിളിൻ്റെയും എക്സ് വാല്യൂ വൈ വാല്യൂ ആ സർക്കിളിൻ്റെ ഡയമീറ്ററും വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന ഈ ഡയമെൻഷനിങ്ങിനെയാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ് ഓഫ് ഡയമെൻഷനിങ്ങിലെ ഈ അഞ്ച് മെത്തേഡ് ചെയിൻ ഡയമെൻഷനിങ് പാരലൽ ഡയമെൻഷനിങ് കമ്പൈൻഡ് ഡയമെൻഷനിങ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് ഈ മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ മെത്തേഡിൻ്റെയും പേരും അതിലെങ്ങനെയാണ് ഡയമെൻഷൻ വരിക എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എൻജിനീയറിങ് ഡ്രോയിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഭാഗമാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ് അത് നല്ല പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്